നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്, ക്രിയാറ്റിൻ കൂടി കിഡ്നി പോയി, ക്രിയാറ്റിൻ കിഡ്നി ഡാമേജ് ആക്കി. എനിക്ക് തോന്നുന്നു സ്റ്റിറോയിഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുള്ള ബോഡി ബിൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. ശരിക്കും ക്രിയാറ്റിൻ ഈ പറയുന്ന പോലെ അപകടകാരിയാണോ? ക്രിയാറ്റിൻ കഴിച്ചാൽ കിഡ്നി പോകുമോ? RFT ടെസ്റ്റ് ചെയ്യുമ്പോൾ ലെവൽ കൂടിയാൽ പ്രശ്നമാണെന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാണ് ക്രിയാറ്റിൻ കഴിക്കേണ്ടത്? ആർക്കൊക്കെ കഴിക്കാം, ആരൊക്കെ കഴിക്കാൻ പാടില്ല? ഇതൊക്കെ വളരെ വിശദമായി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഐ ആം ആദിൽ ഹുസൈൻ, വെൽക്കം ടു മൈ ചാനൽ. ബോഡി ബിൽഡേഴ്സ് ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സപ്ലിമെൻറ്റ്സ് ആണ് വേ പ്രോട്ടീൻസും ക്രിയാറ്റിൻസും. വേ പ്രോട്ടീനെ പറ്റി വളരെ വിശദമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ മുകളിൽ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. തീർച്ചയായും അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കയറി കാണുക. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്രിയാറ്റിനെ പറ്റിയാണ്. ആദ്യം എന്താണ് ക്രിയാറ്റിൻ? ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്താണ്? ക്രിയാറ്റിൻ ഹൈഡ്രോക്ലോറൈഡ് എന്താണ്? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊക്കെ ഒന്ന് തന്നെയാണോ, അല്ലെങ്കിൽ ഇതൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം? മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് ലിവർ എന്ന് പറയുന്നത്. ഈ ലിവർ അമിനോ ആസിഡ്സിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഒരു ക്രിയാറ്റിൻ മോളിക്യൂളിൻ്റെ കൂടെ ഒരു ക്രിസ്റ്റലൈൻ വാട്ടർ മോളിക്യൂൾ കൂടി ഉണ്ടെങ്കിൽ അതിനെ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറയും. ഈ ക്രിസ്റ്റലൈൻ വാട്ടർ മോളിക്യൂളിന് പകരം അവിടെ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ അതിനെ ക്രിയാറ്റിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയും. ബോഡി ബിൽഡിങ്ങിന്, മസിൽ ബിൽഡിങ്ങിനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ്. കമ്പാരേറ്റീവ്ലി മറ്റ് സപ്ലിമെൻറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, ചീപ്പായിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ് ക്രിയാറ്റിൻ. ഏകദേശം ഏറ്റവും കൂടിയ ബ്രാൻഡിൻ്റെ ക്രിയാറ്റിൻ വരെ 1000 രൂപയിൽ താഴെ വില വരുന്നുള്ളൂ. കാരണം നമ്മൾ വേ പ്രോട്ടീൻസോ അതുപോലുള്ള സപ്ലിമെൻറ്റ്സോ ഉപയോഗിക്കുന്ന പോലെ ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്യാറില്ല. ഇപ്പോൾ വേ പ്രോട്ടീൻ ആണെങ്കിൽ ഒരു 1 സ്കൂപ്പ് ഓഫ് വേ പ്രോട്ടീൻ ഏകദേശം 30 grams ഉണ്ടാവും. അതേസമയം ക്രിയാറ്റിൻ നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പം ക്രിയാറ്റിൻ്റെ ഡെയിലി ഡോസേജിനെ പറ്റിയൊക്കെ വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 100 gramsൻ്റെ അല്ലെങ്കിൽ 250 gramsൻ്റെ ഒക്കെ ഒരു ചെറിയ ബോട്ടിലായിട്ടാണ് ക്രിയാറ്റിൻ സാധാരണ നമ്മൾ വാങ്ങിക്കാറ്. നമ്മൾ എക്സ്റ്റേണലി എടുക്കുന്ന ഈ ക്രിയാറ്റിൻ അത് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്കെലറ്റൽ മസിലിൽ ചെന്നിട്ട് അത് ഫോസ്ഫോ ക്രിയാറ്റിനായിട്ട് മാറും. ഈ ഫോസ്ഫോ ക്രിയാറ്റിൽ നിന്ന് ഫോസ്ഫേറ്റ് റിലീസായി കഴിയുമ്പോൾ അത് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ഫോം ആവുന്നു. ഷോർട്ടാക്കി ഇതിനെ ATP എന്ന് പറയാം. ഈ ATP ബേൺ ആയി കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജി കിട്ടുന്നു. നമ്മുടെ ബോഡിക്ക് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ ATP ഒരു ആവശ്യ ഘടകമാണ്. മസിൽസിൽ നല്ല രീതിയിൽ ക്രിയാറ്റിൻ സ്റ്റോർ ആയിട്ടുള്ള ആൾക്കാർക്ക് ATP ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മസ്കുലാർ എനർജി ലെവലും എൻഡ്യൂറൻസും ഹൈ ആയിരിക്കും. അപ്പോൾ അവർക്ക് നന്നായിട്ട് ജിമ്മിൽ പെർഫോം ചെയ്യാനും നന്നായി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ സ്വാഭാവികമായി മസിൽ ഗ്രോത്തും ഇൻക്രീസ് ആവും. അതുപോലെ ക്രിയാറ്റിൻ എടുക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണമെന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ കാരണം ക്രിയാറ്റിൻ നമ്മുടെ സ്കെലറ്റൽ മസിലിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ ക്രിയാറ്റിൻ ഒരു ഓസ്മോലൈറ്റ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളത്തിനെ ഇത് അബ്സോർബ് ചെയ്ത് നമ്മുടെ മസിലിനുള്ളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലായി ക്രിയാറ്റിൻ എടുക്കുമ്പോൾ നമ്മുടെ മസിലിനുള്ളിലുള്ള ക്രിയാറ്റിൻ്റെ അളവ് കൂടുകയും ഇത് കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്ത് നമ്മുടെ മസിലിനുള്ളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ മസിൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആകുകയും അതിൻ്റെ പെർഫോമൻസ് കൂടുകയും മസിൽ മാസ് ഇൻക്രീസ് ആകുകയും ചെയ്യും. ഇത്രയും വെള്ളം അബ്സോർബ് ചെയ്ത് മസിലിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ വാട്ടർ വെയ്റ്റ് കൂടുകയും അതിന് പ്രൊപ്പോർഷണലായിട്ട് നമ്മുടെ ബോഡി വെയ്റ്റും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം മസിലിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലുള്ള മറ്റ് വൈറ്റൽ ഫങ്ഷൻസിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർ നന്നായി വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഡെയിലി ഒരു 2 to 3 liters വെള്ളം കുടിക്കുന്ന ആളാണെങ്കിൽ നമ്മളൊരു 1 or 2 liters വെള്ളം എക്സ്ട്രാ കുടിക്കണം ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്ന സമയത്ത്. കാരണം നമ്മുടെ കിഡ്നി നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അതിന് നന്നായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ കിഡ്നിക്ക് അത് സാരമായി ബാധിക്കാനും കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ക്രിയാറ്റിൻ എടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്. ഇനി മറ്റൊരു സംശയമാണ്, നമ്മൾ നമ്മുടെ RFT റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, അതായത് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ ചെയ്യുന്ന ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, അപ്പോൾ ആളുകൾ പറയുന്ന കേൾക്കാറുണ്ട് അതിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലാണ്, കിഡ്നിക്ക് പ്രശ്നമാണെന്നൊക്കെ. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ള സത്യാവസ്ഥ? ശരിക്കും ഇതൊരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നമാണ്. കാരണം നമ്മൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കാണിക്കുന്ന ആ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ക്രിയാറ്റിനാണ്, ക്രിയാറ്റിനല്ല.
ഇപ്പം നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിയാൽ കാണാം, രണ്ടും തമ്മിൽ ചെറിയൊരു സ്പെല്ലിംഗ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്രിയാറ്റിനേക്കാളും ഒരു NI കൂടുതലുണ്ട് ക്രിയാറ്റിനിന്. അപ്പോൾ ഇത് രണ്ടും രണ്ട് സബ്സ്റ്റൻസ് ആണ്, ഒന്നല്ല. അപ്പോൾ ക്രിയാറ്റിനല്ല ക്രിയാറ്റിനിൻ, നമ്മൾ RFT ചെയ്യുമ്പോൾ കാണുന്നത് ക്രിയാറ്റിനിനാണ്. അപ്പോൾ ക്രിയാറ്റിനും കൂടുമ്പോഴാണ് സാധാരണയായി നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആളുകൾ പറയുന്നത്, അല്ലാതെ ക്രിയാറ്റിനല്ല. ക്രിയാറ്റിൻ നമ്മുടെ മസിൽ ബിൽഡിങ്ങിനും അതുപോലെ തന്നെ പ്രായം ആകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന മസിൽ ലോസിനുമൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട ഒരു ഒരു സബ്സ്റ്റൻസാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ ക്രിയാറ്റിനിന് എളുപ്പത്തിൽ പറഞ്ഞു പറഞ്ഞ് അതിനെ ക്രിയാറ്റിനാക്കി. അങ്ങനെയാണ് ഈ പാവപ്പെട്ട സപ്ലിമെൻറ്റിന് ഇത്രയും വലിയൊരു ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ക്രിയാറ്റിനും ക്രിയാറ്റിനും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക. നമുക്കിനി ഇതിൻ്റെ ഡോസേജ് എങ്ങനെയാണെന്ന് നോക്കാം. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ കഴിക്കേണ്ട ഒരു സപ്ലിമെൻറ്റാണ്. പണ്ടൊക്കെ ലോഡിംഗ് ഫേസ്, സപ്ലിമെൻറ്റേഷൻ ഫേസ് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ പഠനങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു ലോഡിംഗ് ഫേസ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റേഷൻ ഫേസ് അതൊരു മിസ്കൺസെപ്ഷൻ ആണെന്നാണ്. അതായത് പണ്ടൊക്കെ നമ്മൾ ക്രിയാറ്റിൻ എടുത്തു തുടങ്ങുമ്പോൾ ആദ്യം ഒരു 25-30 grams ഓഫ് ക്രിയാറ്റിൻ ആദ്യം കഴിക്കുക ആ ലോഡിംഗ് ഫേസായിട്ട്. അപ്പോൾ മസിൽസിൽ ക്രിയാറ്റിൻ്റെ അളവ് സാച്ചുറേഷനായിട്ട് നിർത്തിക്കൊണ്ട് പിന്നെ ഡെയിലി ബേസിസിൽ ഒരു 5 gram കഴിക്കാമെന്നൊക്കെയായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നമ്മുടെ ബോഡിയിൽ ക്രിയാറ്റിൻ്റെ ഫുൾ പ്രയോജനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ മസിൽസിൽ എപ്പോഴും ക്രിയാറ്റിൻ്റെ അളവ് സാച്ചുറേറ്റഡ് ആയി നിൽക്കണം. അതിനാണ് പണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ പഠനങ്ങൾ പറയുന്നത് ഡെയിലി ബേസിസിൽ ഒരാൾക്ക് 5 grams ഓഫ് ക്രിയാറ്റിൻ ഇനഫ് ആണെന്നാണ്. അപ്പോൾ ക്രിയാറ്റിൻ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരാൾ എപ്പോഴും ലോവർ ഡോസസിൽ തുടങ്ങുന്നതാണ് നല്ലത്. ഒരു 3 grams പെർ ഡേയിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അത് 5 grams പെർ ഡേ എന്നൊരു ലെവലിലേക്ക് എത്തിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഡെയിലി പോസ്റ്റ് വർക്കൗട്ട് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് കൂടുതൽ അബ്സോർപ്ഷൻ ഉണ്ടാക്കുന്നതായിട്ട് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ RFT ടെസ്റ്റ് ഒന്ന് എടുത്തു വെക്കുക. ഈ RFT ടെസ്റ്റിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുത്തു തുടങ്ങുക. അതുപോലെ തന്നെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു മിനിമം ഒരു 3 months കൂടുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് RFT ടെസ്റ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ക്രിയാറ്റിൻ എന്ന് മാത്രമല്ല മറ്റേത് സപ്ലിമെൻറ്റ്സ്, ഇപ്പോൾ വേ പ്രോട്ടീൻസോ അല്ലെങ്കിൽ മറ്റേത് സപ്ലിമെൻറ്റ്സ് ആയാലും ഒരു ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 3-4 months നിങ്ങൾ നിങ്ങളുടെ RFT ടെസ്റ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ബോഡി ബിൽഡിങ്ങോ മറ്റ് ആക്ടിവിറ്റീസോ സപ്ലിമെൻറ്റ്സോ എടുക്കാത്ത ആളാണെങ്കിൽ പോലും ഒരു 40 കഴിഞ്ഞാൽ ഒരു 3-4 കൂടുമ്പോൾ എന്തായാലും നിങ്ങളുടെ LFT RFT ടെസ്റ്റ് നിങ്ങൾ എടുക്കുക. കാരണം നമ്മുടെ ബോഡി നന്നായി മോണിറ്റർ ചെയ്യാൻ നമുക്ക് ഇത് ഹെൽപ്ഫുള്ളാവും. പല ആളുകളും പല അസുഖങ്ങളും വന്നതിന് ശേഷം മാത്രമാണ് അറിയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ഒരു 3-4 കൂടുമ്പോൾ ഒരു റൊട്ടീൻ ചെക്കപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേരത്തെ അറിയാനും ആ പ്രശ്നത്തിലേക്ക് പോകാതെ തന്നെ അതിനെ മുൻകരുതലെടുത്ത് നിർത്താനും സാധിക്കും. എപ്പോഴും പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇനി ആർക്കൊക്കെയാണ് ക്രിയാറ്റിൻ കഴിക്കാവുന്നത്, ആരൊക്കെയാണ് ക്രിയാറ്റിൻ കഴിക്കാൻ പാടില്ലാത്തതെന്ന് നമുക്ക് നോക്കാം. ഹെൽത്തി ആയിട്ടുള്ള, ഹെൽത്തി ഇൻ ദ സെൻസ് പ്രത്യേകിച്ച് ശരീരത്തിന് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, അസുഖങ്ങളൊന്നുമില്ലാത്ത, അവയവങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആർക്കും ക്രിയാറ്റിൻ കഴിക്കാം. എന്തെങ്കിലും തരത്തിലുള്ള കിഡ്നി ഇഷ്യൂസ് ഉള്ള ആളുകൾ ക്രിയാറ്റിൻ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, അലർജീസ് ഇതൊക്കെ ഉള്ള ആളുകൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് കഴിക്കാവുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, തീർച്ചയായും ഇങ്ങനെയുള്ള ആളുകൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ക്രിയാറ്റിൻ കഴിക്കുക. അതുപോലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അദ്ദേഹത്തിനോട് ചോദിച്ചതിന് ശേഷം ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്ത് തുടങ്ങാവുന്നതാണ്. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചു തുടങ്ങുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം എന്നാണ് പറയാറ്. കാരണം ക്രിയാറ്റിൻ എപ്പോഴും അതിൻ്റെ സാച്ചുറേഷനിൽ നമ്മുടെ മസിൽസിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് കഴിച്ചു തുടങ്ങുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പലരും പറയുന്നത്. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ ഒരു സപ്ലിമെൻറ്റും പ്രോലോങ്ഡ് ആയിട്ട് കഴിക്കുന്നത് അത്ര നല്ലതാണെന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് ക്രിയാറ്റിനൊക്കെ കഴിക്കുന്ന ആളുകൾ ആദ്യം ഒരു 2-3 കഴിച്ചതിന് ശേഷം പിന്നെ നല്ലൊരു ഗ്യാപ്പ് കൊടുക്കുക. നല്ലൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഈ ആദ്യം 2-3 കഴിച്ച ആ ഒരു ബെനിഫിറ്റ് ഈ ഗ്യാപ്പ് കൊടുക്കുമ്പോൾ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു സപ്ലിമെൻ്റ് ആയാലും വൈറ്റമിൻ ടാബ്ലറ്റ് ആണെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ അതിന് അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രം കഴിക്കുക. നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ആരോഗ്യം, ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ക്രിയാറ്റിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരെ ഐ ആം ആദിൽ ഹുസൈൻ സൈനിങ് ഓഫ്.